ഞാൻ കേഡറ്റ് അച്ചച്ചു ചുറ്റയും കള്ളാപറ്റാലും എൻ സി സി കോട്ടയം സെന്റ് തോമസ് എസ്എസ്എസ് എരുമേലി ഗ്രൂപ്പ് നമ്പർ 94. കോവിഡ് 19 സംരക്ഷണം നേടുന്നതിനുള്ള ഏറ്റവും ഉചിതമായ മാർഗമാണ് വാക്സിനേഷൻ. നമ്മളിൽ ഒരാൾക്ക് രോഗം വന്നാൽ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും നമ്മൾ ചുറ്റുമുള്ളവർക്കും പകരും. എന്നാൽ പ്രതിരോധ കുത്തിവയ്പ്പ് വഴി ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിന് സഹായിക്കുകയും രോഗവ്യാപനത്തിൻ്റെ ശൃംഖല തകർക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള വാക്സിനുകളാണ് നിലവിൽ ലഭ്യമായിരിക്കുന്നത്. കോവാക്സിൻ, കോവിഷീൽഡ് എന്നീ വാക്സിനുകൾ കർശനമായി ക്ലിനിക്കൽ പ്രക്രിയയിലൂടെ പരീക്ഷണത്തിലൂടെയും കടന്നുപോയതിനു ശേഷമാണ് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് അനുമതി നേടിയത്. ഈ രണ്ട് വാക്സിനുകൾ സുരക്ഷിതമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാക്സിനുകൾ സ്വീകരിക്കാം. കോവിഡ് വാക്സിൻ രണ്ട് ഡോസുകൾക്കിടയിലെ ഇടവേളയുടെ ആവശ്യം എന്താണ്? കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം ശരീരത്തിൻ്റെ ആൻറ്റിബോഡികൾ വികസിക്കാൻ ഏകദേശം 2 മുതൽ 3 ആഴ്ച വരെ എടുക്കും എന്നതാണ് വസ്തുത. ആദ്യ ഡോസ് എടുത്തതിന് ശേഷം സാവധാനത്തിൽ നടക്കുന്ന ആൻറ്റിബോഡികൾ വികസിക്കുന്നതിന് രണ്ടാമത്തെ ഡോസിലൂടെ വേഗത്തിലാകും. അതിനാൽ ആണ് രണ്ട് ഡോസുകൾ തമ്മിൽ 28 ദിവസത്തെ നീണ്ട ഇടവേള ആവശ്യമായത് എന്നതാണ് മറ്റൊരു വസ്തുത. ആദ്യ ദിവസം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് രോഗം വരില്ല എന്ന് അർത്ഥമാക്കുന്നില്ല. ആദ്യ ഡോസുകൾ സ്വീകരിച്ച ശരീരത്തിൻ്റെ ആൻറ്റിബോഡികൾ വികസിക്കുന്ന ഏകദേശം 1 മാസത്തോളം വേണ്ടിവരും. ഈ കാലയളവിൽ കോവിഡ് 19 സാധ്യത തള്ളിക്കളയാൻ ആവില്ല. കൂടാതെ രണ്ടാമത്തെ ഡോസുകൾ സ്വീകരിച്ച ശേഷവും കോവിഡ് പിടിപെടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ അത് ചെറിയ രീതിയിലായിരിക്കും ബാധിക്കുന്നത്. ഇടയ്ക്കിടെ കൈകൾ ശുദ്ധിയായി കഴുകുക, പുറത്തിറങ്ങാൻ നേരം 2 മാസ്കുകൾ വയ്ക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.